പിയിൽ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും സഖ്യമുണ്ടാക്കണമെന്ന് CPMനോളം ആഗ്രഹിച്ച മറ്റൊരു പാർട്ടി ഉണ്ടാകില്ല. കേന്ദ്രത്തിൽ BJPയെ പരാജയപ്പെടുത്താൻ ഇത്തരമൊരു സഖ്യം അനിവാര്യമാണെന്ന തിരിച്ചറിവിലായിരുന്നു CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇരു പാർട്ടികളിലെയും നേതൃത്വത്തിൽ ഭിന്നിപ്പുണ്ടാക്കി സഖ്യം പൊളിക്കാൻ BJP അണിയറയിൽ നടത്തിയ നീക്കത്തിൽ വീണു പോകാതിരിക്കാൻ ഇരു പാർട്ടി നേതൃത്വങ്ങളുമായി യെച്ചൂരി സംസാരിച്ചിരുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സമാജ്വാദി പാർട്ടി സ്ഥാപക നേതാവും അഖിലേഷ് യാദവിന്റെ പിതാവുമായ മുലായം സിംഗ് യാദവുമായാണ് ആദ്യം യെച്ചൂരി സംസാരിച്ചത്. UPയിൽ ഒരു സീറ്റിലെങ്കിലും സഖ്യമായി മത്സരിക്കാൻ CPM സംസ്ഥാന ഘടകത്തിന് താല്പര്യമുണ്ടായിരുന്നെങ്കിലും CPMന് സീറ്റ് ലഭിക്കുക എന്നതിനേക്കാൾ UPയിൽ BJP തകരുക എന്ന രാഷ്ട്രീയ നിലപാടാണ് യെച്ചൂരി സ്വീകരിച്ചത്. UP കൈവിട്ടാൽ BJPക്ക് കേന്ദ്രഭരണം കിട്ടില്ലെന്ന തിരിച്ചറിവിലായിരുന്നു ഈ നീക്കം. സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും തമ്മിൽ നടന്ന സഖ്യ ചർച്ചയിൽ ആകെയുള്ള 80 സീറ്റിൽ 37 സീറ്റ് വീതം ഇരു പാർട്ടികളും പങ്കിട്ടെടുക്കുകയായിരുന്നു. സോണിയ മത്സരിക്കുന്ന റായ്ബറേലി, രാഹുൽ മത്സരിക്കുന്ന അമേഠി എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതില്ലെന്നും സഖ്യം തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 4 സീറ്റുകൾ RLDക്കും നിഷാദ് പാർട്ടിക്കും നൽകും. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിലെ 80 സീറ്റിൽ 71 നേടിയത് BJPയാണ്. എന്നാൽ വോട്ടിംഗ് നിലവാരം വെച്ച് നോക്കിയാൽ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും ചേരുമ്പോൾ 41 മണ്ഡലങ്ങളിൽ ഈ സഖ്യത്തിന് നിലവിൽ മുൻതൂക്കമുണ്ട്. ഭരണവിരുദ്ധ വികാരം കൂടി കണക്കിലെടുക്കുമ്പോൾ സീറ്റുകളുടെ എണ്ണം 50 ഉയരുമെന്ന പ്രതീക്ഷയിലാണ് അഖിലേഷ് യാദവും മായാവതിയും. CPM കണക്ക് കൂട്ടലും ഇതുതന്നെയാണ്. കേന്ദ്രത്തിൽ BJP കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടുക, മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികളുമായി ധാരണയുണ്ടാക്കുക എന്നതാണ് CPM തന്ത്രം. ചുരുങ്ങിയത് 25 സീറ്റെങ്കിലും നേടുക എന്നതാണ് പാർട്ടി ലക്ഷ്യം. കിസാൻ സഭ നടത്തിയ കർഷക സമരങ്ങൾ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയ ചലനങ്ങളെ പ്രതീക്ഷയോടെയാണ് CPM കാണുന്നത്. ബംഗാളിൽ തൃണമൂൽ MPമാർ BJP പാളയത്തിലെത്തുന്നത് ആയുധമാക്കി ന്യൂനപക്ഷ വോട്ട് അനുകൂലമാക്കാൻ CPM ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ത്രിപുരയിൽ സംഘപരിവാർ ആക്രമണത്തിനെതിരായ വിധിയെടുത്തുണ്ടാകും എന്ന പ്രതീക്ഷയും നേതൃത്വത്തിനുണ്ട്. മഹാരാഷ്ട്രയിൽ NCPയുമായും മറ്റു പ്രാദേശിക പാർട്ടികളുമായും ധാരണ ഉണ്ടാക്കാനാണ് ശ്രമം. തമിഴകത്ത് മുൻപ് കോയമ്പത്തൂർ, മധുര മണ്ഡലങ്ങളിൽ നിന്നും പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ച ചരിത്രമുള്ളതിനാൽ 2 സീറ്റെങ്കിലും കിട്ടണമെന്നതാണ് ആഗ്രഹം. ബീഹാറിൽ സീറ്റ് ഉറപ്പിക്കാൻ RJD നേതാവ് ലാലു പ്രസാദ് യാദവുമായി യെച്ചൂരി നേരിട്ടെത്തിയാണ് ചർച്ച നടത്തിയത്. DMKയുമായി സഖ്യമുണ്ടാക്കിയും കമലിന്റെ മക്കൾ നീതിമയം പാർട്ടിയുമായും സഹകരിച്ചും നേട്ടമുണ്ടാക്കാനാണ് ആലോചന. കേരളം ഒഴികെ മറ്റു സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയുമായി സഹകരിക്കാനും CPM തയ്യാറാണെന്നാണ് സൂചന. പഞ്ചാബിലും ഹരിയാനയിലും ആം ആദ്മി പാർട്ടിക്കും ഇടത് ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും നല്ല സ്വാധീനമുണ്ട്. സഖ്യകാര്യത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നിലപാട് നിർണായകമാകും. കെജ്രിവാൾ ലെഫ്റ്റനന്റ് ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഗവർണറുടെ വസതിയിൽ നിരാഹാരം കിടന്നപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ വസതിയിൽ പിണറായി വിജയനും നേരിട്ട് എത്തിയിരുന്നു. ഇതിനു മുൻപ് കേരള ഹൗസിലെത്തി പിണറായിയെ കെജ്രിവാൾ സന്ദർശിച്ചതും വലിയ വാർത്തയായിരുന്നു. മോദി സർക്കാരിനെതിരെ ഏറ്റുമുട്ടുന്ന 2 മുഖ്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയെ ദേശീയ രാഷ്ട്രീയ കേന്ദ്രങ്ങളും ആകാംക്ഷയോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. മതേതര കക്ഷികളുമായി ധാരണയുണ്ടാക്കി പരമാവധി സീറ്റുകൾ നേടുക എന്ന CPM തന്ത്രം തന്നെ കേന്ദ്രത്തിലെ കണക്കിൽ കണ്ണുന്നത്താണ്. ബംഗാളിൽ മമതയ്ക്ക് പഴയ മുന്നേറ്റം ഇത്തവണ സാധ്യമാകില്ലെന്ന് തന്നെയാണ് CPM വിലയിരുത്തൽ. ചെങ്കൊടിയുടെ ശത്രുവായ മമത കേന്ദ്രത്തിൽ അധികാര കേന്ദ്രമാകുന്നത് CPM നേതൃത്വം ആഗ്രഹിക്കുന്നുമില്ല. TRS തൃണമൂൽ കുറുമുന്നണിയുടെ അവകാശവാദങ്ങൾ പൊളിക്കാൻ UPയിലെ മായാവതി അഖിലേഷ് യാദവ് സഖ്യത്തിന് കഴിയുമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. ഇടതുപക്ഷ പാർട്ടികൾ സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടി, RJD, ബിജു ജനതാദൾ, തെലുങ്കുദേശം, YSR കോൺഗ്രസ്, ജനതാദൾ S, ആം ആദ്മി പാർട്ടി തുടങ്ങിയ കോൺഗ്രസ് ഇതര പാർട്ടികൾക്ക് എല്ലാം കൂടി കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിച്ചാൽ പ്രധാനമന്ത്രി പദം അവകാശപ്പെടാൻ കോൺഗ്രസിന് കഴിയില്ലെന്നാണ് CPM കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിൽ TRSഉം തൃണമൂൽ കോൺഗ്രസും പ്രതിപക്ഷ ചേരിയോടൊപ്പം നിൽക്കാൻ നിർബന്ധിതമാവുകയും ചെയ്യും. കോൺഗ്രസിന് ഈ മുന്നണിയെ പിന്തുണയ്ക്കേണ്ടതായും വരും. മൂന്നാം ചേരിയിൽ നിന്നും പൊതുസമ്മതനായ ഒരു പ്രധാനമന്ത്രിയെ കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമാണെങ്കിലും BJP വീണ്ടും അധികാരത്തിൽ എത്താതിരിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിട്ടുവീഴ്ച ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് CPM നേതൃത്വം. VP സിംഗ്, ചന്ദ്രശേഖർ, ഗുജറാൾ എന്നിവരെ പ്രധാനമന്ത്രിമാരാക്കാൻ ചരടുവലിച്ച് മൂന്നാം മുന്നണിക്ക് നേതൃത്വം കൊടുത്ത പരിചയ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയാണ് സീതാറാം യെച്ചൂരിയുടെ നീക്കം.
മൂന്നാം മുന്നണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ ആയിരുന്ന CPM ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജത്തിന്റെ വലം കൈയായിരുന്നു യെച്ചൂരി. ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള ക്ഷണം നിരസിച്ചതിനാൽ അന്നും ഇന്നും അധികാരക്കൊതി ഇല്ലാത്ത പാർട്ടിയാണ് എന്ന ഇമേജ് ദേശീയ തലത്തിൽ ഇപ്പോഴും CPMനുണ്ട്. ഒന്നാം UPA സർക്കാരിന് CPM പിന്തുണ കൊടുത്ത സമയത്തും UPA സർക്കാരുമായി കൂടിയാലോചന ഉണ്ടാക്കിയ സമിതിയിലും യെച്ചൂരി അംഗമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തെ പിളർത്തി ഒരു വിഭാഗത്തെ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്ന BJPക്ക് മുന്നിൽ പ്രധാന മാർഗ തടസ്സവും യെച്ചൂരി എന്ന CPM ജനറൽ സെക്രട്ടറിയാകും.